നമുക്കറിയാം, നമുക്ക് ചുറ്റിനുമുള്ള ഓരോ വ്യക്തിക്കും അവർ ചെയ്യുന്ന തൊഴിലിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ വരുമാനങ്ങളാണ് ഉണ്ടാവുന്നത്. എന്നാൽ ഈ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ഇൻകത്തിനനുസരിച്ച് നമ്മളുടെ എക്സ്പെൻസിനെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ ഇൻകവും എക്സ്പെൻസും കഴിഞ്ഞിട്ട് നീക്കിയിരിപ്പ് അഥവാ സേവിങ്സ് എന്ന് പറയുന്നത് പല ആളുകൾക്കും വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോ ഈ നീക്കിയിരിപ്പ് ഇല്ലാതാക്കുന്ന നമ്മളുടെ എല്ലാം ഒരു ദുശീലത്തെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാനുള്ളത്. ഈ ദുശീലം എന്താണെന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസുകളെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. നമുക്കറിയാം, നമുക്കുണ്ടാകുന്ന വരുമാനത്തെ നമ്മൾ പല രീതിയിലാണ് ചെലവാക്കുന്നത്. മൂന്ന് രീതിയിലാണ് എക്സ്പെൻസുകൾ ഉള്ളത്. ഒന്ന് ഫിക്സഡ് എക്സ്പെൻസ്, രണ്ട് വേരിയബിൾ എക്സ്പെൻസ്, മൂന്നാമത് ഡിസ്ക്രിഷണറി എക്സ്പെൻസ്. ഫിക്സഡ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും റെഗുലർ ആയിട്ട് പെർമനന്റ് ആയിട്ട് കൊടുക്കേണ്ട ചില കമ്മിറ്റ്മെന്റ്സുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീടിന്റെ റെന്റ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അങ്ങനെ, കാറിന്റെ ലോൺ ഉണ്ടെങ്കിൽ അങ്ങനെ, അതുപോലെയുള്ള ഓരോ മാസവും നമ്മൾ കൊടുത്തു തീർക്കേണ്ട ഫിക്സഡ് ആയിട്ടുള്ള ചില ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഫിക്സഡ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചാലും ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഇത് കൊടുത്തു തന്നെ പറ്റുള്ളൂ. ഇനി വേരിയബിൾ എക്സ്പെൻസുകൾ എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം ഒന്നുകൂടി ഉയർത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില സൗകര്യങ്ങളുണ്ട്. ഈ സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് പേയ്മെന്റ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിസിറ്റി ബില്ലുകള്, അതുപോലെ ടെലിഫോൺ ബില്ലുകള്, വാട്ടർ ബില്ലുകള്, ഇങ്ങനെ വരുന്ന ബില്ലുകളെല്ലാം വേരിയബിൾ എക്സ്പെൻസസിലേക്കാണ് വരുന്നത്. മൂന്നാമത് തരം എക്സ്പെൻസുകളെയാണ് നമ്മൾ ഡിസ്ക്രിഷണറി എക്സ്പെൻസുകൾ എന്നാണ് വിളിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നീഡല്ല, ജസ്റ്റ് ഒരു വാണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ട ഫിക്സഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസുകളും വേരിയബിൾ ആയിട്ട് വരുന്ന എക്സ്പെൻസുകളും നമുക്ക് കൊടുക്കാതിരിക്കാൻ ഒരു തരവും ഇല്ല, കാരണം അത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഇത്തരത്തിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ ആ സമയത്ത് ഉണ്ടാവുന്ന ചില ആഗ്രഹങ്ങൾ കൊണ്ട് വാങ്ങിച്ചു കൂടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഈ മെയിൻ വരുന്ന ഫിക്സഡ് ആൻഡ് വേരിയബിൾ എക്സ്പെൻസുകൾ കഴിഞ്ഞ് കുറച്ച് പൈസ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ പൈസ കയ്യിലിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിന്റെ മുമ്പിൽ, ഒരു മോളിന്റെ മുമ്പിൽ ഫ്ലാറ്റ് 50% ഓഫ് എന്നൊക്കെ കാണുമ്പോൾ എന്നാ ഒന്ന് കയറി കളയാം എന്ന് പറഞ്ഞ് കയറുകയും നമ്മൾ പോലും അറിയാതെ കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് അവസാനം തിരിച്ചിറങ്ങുമ്പോൾ ഒരു 5000 rupees ഉണ്ടെങ്കിൽ കയ്യിൽ ചിലപ്പോൾ ഒരു 1000 rupees ബാലൻസ് ഉണ്ടെങ്കിലുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഓഫറുകളൊക്കെ കാണുമ്പോൾ സ്റ്റോക്ക് ചെയ്തേക്കാം, കൊള്ളാമെന്ന് തോന്നും. പക്ഷെ ഇത് വാങ്ങിക്കൊണ്ട് വരുമ്പോഴായിരിക്കും നമ്മൾ അറിയണ വേറെ ഏതെങ്കിലും ഒരു പർപ്പസിന് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ട ഈ ഒരു ഫണ്ട്, ഈ പറയുന്ന കരുതൽ എന്ന് പറഞ്ഞ് ഫ്യൂച്ചറായിട്ട് ഉപയോഗിക്കുന്ന പല സാധനങ്ങളിലേക്കും കൺവേർട്ട് ചെയ്യും. എന്നാൽ ഫ്യൂച്ചർ കരുതൽ എന്ന് പറഞ്ഞ് പണം സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ബിസിനസ് മാഗ്നറ്റുമാരില് നിക്ഷേപകരില് ഒരാളായ വാരൻ ബഫറ്റ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് വാങ്ങുകയാണെങ്കിൽ നാളെ ആവശ്യമുള്ള പല സാധനങ്ങളും നിങ്ങൾക്ക് വിൽക്കേണ്ടതായിട്ട് വരും. ഈ പാഠം എപ്പോഴും മനസ്സിലുണ്ടാവണം. താങ്ക് യു.